Hi everyone, welcome back to myclass.com. ഞാൻ നമ്മുടെ അടുത്ത സിയിലെ അടുത്ത ഒരു ലാബ് ഒരു പ്രോഗ്രാം ആണ് നോക്കാൻ പോകുന്നത്. ബി സി എക്കും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിനും ഒരു സെക്കൻഡ് സെമ്മിന് വരുന്ന സി പ്രോഗ്രാമിങ്ങിന്റെ ലാബ് പ്രോഗ്രാമിൽ പെട്ട ഒരു പ്രോഗ്രാമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറയാം, ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്താണ്? ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മള് എന്ത് ചെയ്തു? ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. ആഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഡോട്ട് എച്ച്. നമ്മള് കൊറിയ ഡോട്ട് എച്ച് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ഗെറ്റ് സി എച്ച് ഒന്നും ഈ ഒരു പ്രോഗ്രാമിലില്ല. നമ്മൾ ഗെറ്റ് സി എച്ചും ക്ലിയർ സ്ക്രീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കോണിയ ഡോട്ട് എച്ച് കൊടുക്കണം കേട്ടോ. എനിവേ നമുക്ക് നോക്കാം. ഇന്റ് മെയിൻ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഏതൊക്കെ വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തത്. ഇന്റിജർ ആയിട്ട് ഐ, ഫാക്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, പിന്നെ നമ്പർ നമ്പർ എടുക്കാൻ വേണ്ടിട്ട് ഒരു നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ. ഫാക്ട് ടു ഫൈൻഡ് അല്ലെങ്കിൽ ടു കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ഓഫ് എന്റർ എ നമ്പർ, ആ നമ്പർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്പർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് അത് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോയി സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി. ഡി എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ നമ്പർ ആണല്ലേ, നമ്മൾ പെർസെന്റേജ് ഡി യൂസ് ചെയ്യാം. എന്നിട്ട് നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ എടുക്കാൻ പറ്റും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി ആ നമ്പർ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ എന്താ ആ ഒരു വർക്കിംഗ് നടക്കുന്നത്, ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പൊ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഫോർ, ഈ ഒരു ലൂപ്പ് ആണ് കേട്ടോ അതിൽ ഇമ്പോർട്ടന്റ്. ഫോർ ഐ ഈക്വൽ ടു വൺ. അപ്പോ നമ്മള് വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫൈവിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് അല്ലെ, അതല്ലേ നമ്മുടെ ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഫൈവ് ആണെങ്കിൽ ഫൈവ് ടൈംസ് ആ വാല്യൂസ് ഇങ്ങനെ എടുത്തോണ്ട് നമുക്ക് ഇങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോകണം അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഫൈവ് ആണ് നമ്മൾ എൻറ്റർ ചെയ്ത നമ്പർ എന്ന് വിചാരിക്കാം. അപ്പോ ഐ ഈക്വൽ ടു വൺ തൊട്ടിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് ഐ ലെസ് ദാൻ ഒരു ഈക്വൽ ടു നമ്പർ വരെ, ഐയുടെ വാല്യൂ ഫൈവ് ആവുന്ന വരെ നമ്മൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം പറയുന്നത്. ഓക്കെ, ഓരോ എക്സിക്യൂട്ടിന് ശേഷം ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് സ്റ്റാർ വൺ ഐ. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വൺ ആണ്. അപ്പൊ വൺ ഇൻറ്റു ഇപ്പത്തെ ഐയുടെ വാല്യൂ എന്താണ്? വൺ ഇൻറ്റു വൺ. അപ്പൊ വൺ ആയി മാറി. വീണ്ടും നോക്കും, ഐ പ്ലസ് പ്ലസ് ചെയ്തു. അപ്പൊ ഐയുടെ വാല്യൂ ടു ആയിട്ടുണ്ടാവും ഇവിടെ. അപ്പൊ ടു ആവുമ്പോ അപ്പൊ ഫാക്ടിന്റെ വാല്യൂ എന്താണ്? വൺ ആയിരുന്നു. അപ്പൊ വൺ ഇൻറ്റു പൈയുടെ വാല്യൂ എന്താണ്? ടു. അപ്പൊ വൺ ഇൻറ്റു ടു ഇത്രയും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫാക്ടിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പൊ ഫാക്ടിന്റെ വാല്യൂ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? ഫാക്ടിയുടെ വാല്യൂ ഇപ്പൊ ത്രീ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഐ പ്ലസ് പ്ലസ് ചെയ്തു, ഐയുടെ വാല്യൂ ത്രീ ആയി. ത്രീ ലെസ് ദാൻ ഫൈവ് തന്നെയാണ്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഫൈവ് ആണ്. ഓക്കെ, ട്രൂ ആണ്. അപ്പൊ വീണ്ടും നമ്മുടെ ഫാക്ട് ഇൻറ്റു ഐ ചെയ്യും. ഇപ്പൊ വൺ ഇൻറ്റു ടു ഓൾറെഡി അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പൊ ത്രീ ഇൻറ്റു ത്രീ ചെയ്യും. അപ്പൊ ഇത്രയും ഇവിടെ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി വീണ്ടും ഐ പ്ലസ് പ്ലസ് ചെയ്യും. ഫോർ, ഫോർ ഇസ് ഓൾസോ ലെസ് ദാൻ ഫൈവ് ആണ്. അപ്പൊ വീണ്ടും ഇത് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ, അഥവാ ഇത് എത്രയാണ്? സിക്സ് അല്ലെ. സിക്സ് ഇൻറ്റു പൈയുടെ വാല്യൂ ഫോർ ആണ്. സിക്സ് ഇൻറ്റു ഫോർ ചെയ്യും. വീണ്ടും ഇങ്ങോട്ട് പോരും, ഐ പ്ലസ് പ്ലസ് ചെയ്യും. അപ്പൊ ഇത്രയും ഇവിടെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഐ പ്ലസ് പ്ലസ് ചെയ്തു. അപ്പോ എന്താണ് പൈയുടെ വാല്യൂ? എന്താണ്? ഫൈവ് ആണ്. അപ്പൊ ഫൈവ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു, ഈക്വൽ ടു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നോർമൽ ഒരു ഫോർ ലൂപ്പ് വരുമ്പോൾ ഐ ഈക്വൽ ടു സീറോ വെച്ച് തുടങ്ങും, അപ്പോൾ പ്രശ്നമാവും. സീറോ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഫുൾ സീറോ ആയി മാറും. പിന്നെ നമുക്ക് ഫൈവ് ഫാക്ടോറിയൽ ആണെങ്കിൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് വരെ ചെയ്യണം അല്ലെ. അപ്പൊ ഈക്വൽ ടു ഇവിടെ മസ്റ്റ് ആണ്, അത് രണ്ടും ശ്രദ്ധിക്കണേ. അപ്പൊ ഫൈവ് ഈക്വൽ ടു ഫൈവ് ആണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഓൾറെഡി ഫാക്ടോറിയല് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ സിക്സ് ഇൻറ്റു ഫോർ എത്രയാണ്? സിക്സ് ഫോർ സാ 24. അപ്പൊ 24 ഇൻറ്റു 5 ചെയ്യും. ആ 24 ഇൻറ്റു 5 ചെയ്ത റിസൾട്ട് എന്താണ്? ആണ് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഫാക്ട് എന്ന് പറഞ്ഞതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രിന്റ് ചെയ്യാം. കഴിഞ്ഞു ഫാക്ടോറിയൽ ഓഫ്, ഇവിടെ പെർസെന്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടോറിയൽ ഓഫ്
number is 5 is this one ഇത്രയാണെന്ന് കാണാം അപ്പോൾ നമ്പറും ഫാക്ടും കൂടെ നമ്മൾ പ്രിന്റ് ചെയ്യും ഇവിടെ ഇൻറ് മെയിൻ കൊടുത്തതുകൊണ്ട് റിട്ടേൺ ഈസ് മസ്റ്റ് അപ്പോൾ നമ്മൾ റിട്ടേൺ 0 കൊടുത്തു ഓക്കേ അത്രയേ ഉള്ളൂ ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം വളരെ ഈസി ആണ് അല്ലേ ഇനി നമുക്ക് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ് നമ്മൾ എന്തെന്നാ fact.c എന്നുള്ള പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാത്തിലേക്ക് പോയിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നോട്ട് പാഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നോർമൽ എക്സിക്യൂഷൻ പോലെ ആവില്ല പക്ഷേ വർക്ക് സെയിം ആയിരിക്കും gcc നമ്മുടെ fact.c ഓക്കേ എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് ഫാക്ടർ ഡോട്ട് എക്സി ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് ഓക്കേ ഇനി നമുക്ക് അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതിയല്ലോ ഈ എക്സി ഫാക്ട് ഡോട്ട് എക്സി ഇപ്പോൾ എന്റർ ദ നമ്പർ അപ്പോൾ നമ്മൾ 5 ആണെങ്കിൽ
ഇത്രയും വലിയ നമ്പർ കിട്ടും. ഫാക്ടോറിയൽ ഓഫ് 15 ഇസ് തന്നെ 15 ഇൻടു 14 ഇൻടു അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻടു ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ അതാണ് ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. ഓക്കെ, താങ്ക് യു.